വെൽക്കം ടു ദ ടെഡ് വ്ളോഗ്സ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ലിജോ ജോസ് പല്ലിശ്ശേരി പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്ത ജല്ലിക്കെട്ട് എന്നുള്ള മൂവി ഇന്ത്യയുടെ ഔദ്യോഗിക ഒഫീഷ്യൽ നോമിനേഷൻ ആയി ഓസ്കാറിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക നോമിനേഷനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഇപ്പം ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഓസ്കാർ കിട്ടിയ പ്രതീതി തന്നെയാണ് ഉള്ളത്. അത് എനിക്ക് എന്നല്ല, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ സ്നേഹത്തോടെ പെപ്പെ എന്ന് വിളിക്കുന്ന ആന്റണി വർഗീസ് അങ്കമാലി ഡയറീസ് എന്നുള്ള ഒരൊറ്റ സിനിമയിലൂടെ വന്ന് പുള്ളിയുടെ ക്രാഫ്റ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പെപ്പെ വർഗീസ്. അതേപോലെ നമ്മുടെ സ്വന്തം ചെമ്പൻ ചേട്ടൻ പല പല എന്താ പറയുക പല വേഷങ്ങളിലൂടെ വന്ന് നമ്മളെ കോരിത്തെരിപ്പിച്ച നമ്മുടെ സ്വന്തം ചെമ്പൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും ലീഡ് റോളുകളിൽ അഭിനയിച്ച കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത പടമായിരുന്നു ജല്ലിക്കെട്ട്. അതിൻ്റെ വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ് രീതിയും അതിലെ ക്യാമറ അതേപോലെ ദൃശ്യവിസ്മയം എന്ന് തന്നെ നമുക്ക് പറയാം, അതൊക്കെ സമ്മാനിച്ച ഒരു മൂവിയാണ്. അന്ന് തന്നെ ഒരുപാട് പ്രേക്ഷക പ്രശംസയും അതുപോലെ നിരൂപക പ്രശംസയും നേടിയ ഒരു പടമായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഈവൻ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ഓസ്കാർ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചില്ലറ സംഭവമല്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിനിയിപ്പോൾ ഓസ്കാർ കിട്ടിയില്ലെങ്കിലും ഈ ഒരു നോമിനേഷൻ തന്നെ ഒരു വലിയ സംഭവം ആണ്. അപ്പം അതിൻ്റെ സന്തോഷം നിങ്ങളടുത്ത് പങ്കുവെക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പല ഭാഷകളിൽ നിന്നുള്ള സിനിമകളുമായിട്ട് കോമ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ചിത്രം ഓസ്കാർ നോമിനേഷനായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ ഇത്രയും ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടായി, അത് ഓസ്കാറിലോട്ട് പോവുക എന്ന് പറയുമ്പം അതൊരു ചില്ലറ കാര്യമല്ല. മൊത്തത്തിൽ 27 എൻട്രീസിൽ നിന്നാണ്, അതായത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നായി 27 എൻട്രീസിൽ നിന്നാണ് അവരുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽ നോമിനേഷനിൽ നിന്ന് നോമിനേഷനായിട്ട് 27 എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. മറാത്തി, ഒഡീഷ അങ്ങനെയുള്ള പല ഭാഷകളിൽ നിന്നായിട്ട് 27 എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ ജല്ലിക്കെട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുകയും അത് ഒഫീഷ്യലായിട്ടൊരു നോമിനേഷനായിട്ട് ഓസ്കാറിലോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഓസ്കാർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സ്വന്തം ലിജോ ജോസ് പല്ലിശ്ശേരി അതുപോലെ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളും അതുപോലെ നമ്മുടെ സ്വന്തം പെപ്പെ ചെമ്പൻ ജോസ് ഇവർക്കൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം, എന്താ പറയുക, പുള്ളി ഇതിനു മുൻപ് തന്നെ ആമേൻ, അങ്കമാലി ഡയറീസ് ഇതൊക്കെ ആയിട്ട് നമ്മളെ എന്താ പറയുക അമ്പരപ്പിച്ച വിസ്മയിപ്പിച്ച ഒരു ഡയറക്ടറാണ്. പേഴ്സണലി എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടറാണ് മലയാളത്തിൽ. അപ്പം എനിവേ, ഈ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. മലയാളത്തിലൊരു ഓസ്കാർ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്ക് ഓസ്കാർ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവിധ ആശംസകളും ഈ എൻറ്റയർ ജല്ലിക്കെട്ട് ടീമിന് നേരുന്നു. താങ്ക് യു.